എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ എൻ്റെ മീനുകൾക്ക് സംഭവിച്ച ഒരു ഡിസീസാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. പിന്നെ നമുക്ക് വീക്കിലി ഉള്ള ടാങ്കിൻ്റെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളുമാണ് ഈ വീഡിയോ മെയിനായിട്ടും പറയുന്നത്. ഈ അസുഖം എന്ന് പറയുന്നത് നമുക്ക് പനി വരുന്ന പോലെ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്പ്രെഡ് എന്നത് സ്പ്രെഡായിട്ട് മറ്റു മീനുകൾക്കും ബാധിക്കും. അങ്ങനെ മീനെല്ലാം ഇതാകാനുള്ള സാധ്യത കൂടുതലാണ്. മീനുകൾക്ക് ഈ അസുഖം വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിലെ ടെമ്പറേച്ചർ വ്യതിയാനം വരുന്നതുകൊണ്ടാണ്. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആകുന്നതുകൊണ്ടും അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ്. പിന്നെ ഉള്ളത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വാട്ടർ അല്ലാത്തതുകൊണ്ടാണ്, പ്രോപ്പർ വാട്ടർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നത് മെയിനായിട്ടും. അപ്പോൾ ഈ മീനുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റമ്മീനോസിനാണ് ഡിസീസ് പിടിച്ചിരിക്കുന്നത്. ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് സ്പോട്ടാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് ഓക്കെ ആക്കാമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പം റമ്മീനോസിനെ ആദ്യമായിട്ട് നമുക്ക് ടാങ്കിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പം ഒരു ട്രാൻസ്പറൻറ്റ് ടാങ്കാണ് ഏറ്റവും നല്ലത്. നമ്മൾ തക്കാളി ഇല്ലാതെ പിന്നെ അതിനകത്തോട്ട് റോക്ക് സാൾട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എയർ പ്രോപ്പറായിട്ട് വേണം. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് അതിനായിട്ട് ചൂസ് ചെയ്യേണ്ട മെഡിസിൻസ് ഏതാണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഞാൻ യൂസ് ചെയ്തത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. നമ്മൾ ആഡ് സോൾട്ട് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഫിഷിനെ ഈ ടാങ്കിൽ നിന്ന് മാറ്റണം. മറ്റേതിലേക്ക് നമ്മൾ മാറ്റണം. അപ്പം റമ്മീനോസിനെ അതിൽ നിന്ന് മാറ്റി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ്. അപ്പം ഹാഫ് ആണ് നമ്മൾ മാറ്റുന്നത്. നമുക്ക് 50% വാട്ടറാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എല്ലാ വീക്കിലും. വൈറ്റ് സ്പോട്ടിനുള്ള ബെറ്റർ ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷബാട്ടറിൻ്റെ എക്സിറ്റ് എന്ന് പറഞ്ഞ ഈ മരുന്നാണ്. ഇതാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് ടെസ്കീലാണ്. നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യുമ്പോഴും മറ്റും യൂസ് ചെയ്യാനുള്ളത്. അപ്പം മെയിനായിട്ടും ജലത്തിലുള്ള മറ്റേ വിഷാംശങ്ങൾ കാര്യങ്ങൾ അമോണിയം കണ്ടൻ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ ഏറ്റവും ബെറ്ററാണിത്. നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ. ശരിക്കും നമുക്ക് ഇതിൻ്റെ നക്ഷത്രം കൊണ്ട് കാണാൻ പറ്റില്ല ഈ ബാക്ടീരിയനെ. ഫിഷിന് ശരിക്കും വിപത്തിയായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വൈറ്റ് സ്പോട്ട് കാണുന്നത് ഈ ഫിഷിൻ്റെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആൽമണ്ട് ലീഫാണ്. മിക്കവർക്കും അറിയായിരിക്കും നമ്മളിത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അതിൻ്റെ വെള്ളമെടുത്ത് നമുക്ക് ഫിഷിനെ ആഡ് ചെയ്യുന്ന വെള്ളത്തിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് മീനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. പി എച്ച് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ബദാം ലീഫ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതാണ് എൻ്റെ എക്സസ് മീഡിയ എന്ന് പറയുന്നത്. മീഡിയ വരുന്നത് ഇതാണ് നമ്മൾ ഫിൽട്ടർ വരുന്നത്, ഹാങ്ങർ ഫിൽട്ടറാണ്. പിന്നെയുള്ള നമ്മൾ ബ്ലാക്ക് സ്പോഞ്ചാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ഫിൽട്ടർ നമുക്ക് യൂസ് ചെയ്യുന്നുള്ളൂ ഞാൻ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമ്മളത് ഫിഷിനെ മാറ്റി ഫുള്ളൊന്ന് ഇപ്പോൾ ആൽഗ ഒന്ന് റിമൂവ് ചെയ്യണം. ഗ്ലാസ്സിലുള്ള ആൽഗകൾ റിമൂവ് ചെയ്യണം. ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ ടി എം കാർഡോ അങ്ങനെയുള്ള ഇതിലൊരു കാർഡിൻ്റെ ഇത് കൂടെ എ ടി എം കാർഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൂട്ട് വെച്ചിട്ടാണ് താഴെ നിന്ന് മേപ്പ് മുകളിലേക്കാണ് നമ്മൾ വൈപ്പ് ചെയ്യുന്നത്. സ്പോട്ട് ആൽഗയാണിത്, നമ്മുടെ ഡസ്റ്റ് ആൽഗ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെറിയ പൊട്ട് പൊട്ട് പോലെ ഗ്ലാസ്സിൽ ഇങ്ങനെ കാണും. അത് മൊത്തം ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ബാക്കിലേക്ക് താഴെ നിന്ന് മുകളിലേക്കാണ് ഇത് ചെയ്യുന്നത് മെയിനായിട്ടും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ക്രാച്ച് ചെയ്യാനോ മറ്റോ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വശവും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. മെയിനായിട്ട് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ചെയ്യാൻ മറ്റു മറ്റു മാർഗ്ഗങ്ങളും ഉണ്ടെങ്കിലും ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഏറ്റവും കാർഡാണ്. ബാക്കിൽ കുറേ ആൾക്കെയുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെയുള്ള എൻ്റെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്ന് കൈ നനയാതെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഏറ്റവും ബെറ്ററാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അതിൽ നിന്ന് മൊത്തം റിമൂവ് ആയിട്ട് ഫുള്ള് വൈറ്റ് ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ബാക്കി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിൻ്റെ കാര്യങ്ങളാണ്. അപ്പം 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കിനി ഫിഷിനെ ആ ടാങ്കിൽ നിന്ന് നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റുന്നത്. എയറും മസ്റ്റാണ്. 4 ദിവസം ആയിട്ടുണ്ട്. നമ്മൾ ആ ഫിഷിനെ ഒന്ന് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ടാങ്കിലൊന്ന് ഇട്ട് വെച്ചേക്കാണ്. നമുക്കൊരു
എല്ലാ മീനെയും നമുക്ക് പ്രോപ്പറായി ഇത് കൂട്ടി ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്നാൽ നമുക്ക് മരുന്നും കാര്യങ്ങളും കിട്ടിയില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഈ മരുന്നാണ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് തന്നെ, മേടിക്കാനും പറ്റിയത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എല്ലാ മീനും നമുക്ക് റിക്കവർ ചെയ്ത് രക്ഷിക്കാൻ പറ്റിയില്ല. 4 മീൻ പോയി, ബാക്കിയുള്ള മീനുകളെല്ലാം തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തി ഓക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം ഇറങ്ങിയ ഓക്കെ ആണ്, ടാങ്കിൽ നമ്മൾ ഇറക്കി വിട്ടതാണ് ഇത്. കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് വാട്ടർ ടെമ്പറേച്ചർ ഓക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ റമ്മിനോസിനെ ടാങ്കിലേക്ക് ഇറക്കി വിട്ടതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പം കണ്ടീഷനൊന്നും കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനിയിപ്പം നമുക്ക് മെഡിസിൻ കുറച്ച് മേടിച്ച് വെക്കാനുണ്ട്. അപ്പം എല്ലാവർക്കും